മോളീസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെറും 15 ദിവസം കൊണ്ട് നല്ല അടിപൊളിയൊരു മുന്തിരി വൈൻ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങളിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളുന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കുക. അപ്പോൾ ഈ വൈൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 3 കിലോ കറുത്ത മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് വാഷ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിത് 1 മണിക്കൂർ സമയം മാറ്റി വയ്ക്കാം. മഞ്ഞളും ഉപ്പുപൊടിയും ചേർന്ന ഈ വെള്ളത്തിൽ നമുക്കത് 1 മണിക്കൂർ സമയം മാറ്റി വെച്ച ശേഷം നന്നായി വാഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇവിടെ തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്നൊന്ന് തിളച്ചു വരാൻ വേണ്ടി നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം. ഈ വെള്ളം തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ഇതിലേക്കിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പം നമുക്ക് മുന്തിരിങ്ങ കഴുകി അത് തുടച്ച് ഡ്രെയിൻ ചെയ്ത് എടുക്കുന്നതിലും വളരെ എളുപ്പമാണ് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. അതിനു വേണ്ടിയിട്ടാണ് ഞാനിന്നിവിടെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ വെള്ളം തിളച്ചു വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മുന്തിരി ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ വൈനിടുവാണെങ്കിൽ നമ്മൾ ഈ മുന്തിരി കഴുകി ഇതിൻ്റെ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് ഓരോന്നും തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അത് ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. അല്ലെങ്കിൽ 3 കിലോ 5 കിലോ മുന്തിരിയൊക്കെ നമുക്ക് കഴുകി ഡ്രെയിൻ ചെയ്ത് തുടച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനൊരു എളുപ്പ വഴിയാണ് നമ്മൾ ഈ മുന്തിരി തിളച്ച വെള്ളത്തിലേക്കിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് മുന്തിരി ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ പിന്നെ നമുക്കിത് ഡ്രെയിൻ ചെയ്തോ തുടയ്ക്കോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഈ മുന്തിരിങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത്, മുന്തിരിങ്ങ നല്ലപോലെ ഒന്ന് ചൂടായി തിള വരുന്ന സമയത്ത് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു അഡ്വാൻറ്റേജ്, നമ്മൾ സാധാരണ നമ്മൾ 21 ദിവസം അല്ലെങ്കിൽ 45 ദിവസമൊക്കെയാണ് വൈൻ കെട്ടിവെക്കുന്നത്. ഇത് നമുക്ക് വെറും 15 ദിവസം കൊണ്ട് നമുക്ക് അടിപൊളി വൈൻ റെഡിയാക്കി എടുക്കാമെന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. 1 കിലോ മുന്തിരിങ്ങയ്ക്ക് 800 ഗ്രാം പഞ്ചസാര എന്ന രീതിയിൽ 2 കിലോ 400 ഗ്രാം പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 കിലോയ്ക്ക് 1 കിലോ പഞ്ചസാര വെച്ചെടുക്കാം. പക്ഷേ മുന്തിരിങ്ങ ആയതുകൊണ്ട് മുന്തിരിങ്ങ കുറച്ച് മധുരവും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും മധുരത്തിൻ്റെ ആവശ്യമില്ല. 1 കിലോ മുന്തിരിങ്ങയ്ക്ക് 800 ഗ്രാം പഞ്ചസാര എന്ന തോതിൽ എടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ മുന്തിരി ഇവിടെ നന്നായിട്ട് ചൂടായി മുന്തിരിയുടെ ഗ്രേപ്സിൻ്റെ കളറൊക്കെ ഒന്ന് മാറി അതിൻ്റെ ഇതുണ്ടോ അത് ചെറുതായിട്ടൊന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പരുവത്തിൽ നമ്മൾ ഇതായത് പോലെ ഇനി നമുക്കിത് ഒരു സ്റ്റെയിനറിലേക്ക് കോരി വയ്ക്കാം. ഇതുപോലെ ഇവിടെ ഡ്രെയിൻ ചെയ്യാനായിട്ട് എടുത്തുവെച്ചിട്ടുണ്ട്. ഇത് നന്നായി തണുത്ത ശേഷം വേണം നമുക്കിനി ഇത് ഭരണിയിലേക്ക് ആക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായി തണുക്കാൻ വേണ്ടി നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. വൈനിടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വെള്ളം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ വെള്ളം നന്നായി തണുത്ത ശേഷം വേണം നമുക്ക് വൈനിടാനായിട്ട്. എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അലത്ത് വരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തു വയ്ക്കാം. ഇനി ഇത് നന്നായി തണുത്ത് വന്നതിന് ശേഷം നമുക്ക് വൈൻ കെട്ടി വയ്ക്കുന്ന എങ്ങനെയാണെന്ന് കാണാം. വൈനിട്ട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലേയുടെ ഭരണിയും എടുക്കാവുന്നതാണ്.
ഗ്ലാസിൻ്റെ ഭരണിയായാലും ക്ലേയുടെ ഭരണിയായാലും നമ്മൾ വൈനിട്ട് വയ്ക്കാനായിട്ട് എടുക്കുന്ന പാത്രം നല്ലപോലെ ചൂടുവെള്ളത്തിൽ കഴുകിയ ശേഷം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മളെടുക്കുന്ന പാത്രങ്ങളിൽ വാട്ടർ കണ്ടൻറ് ഉണ്ടെങ്കിൽ നമ്മുടെ വൈനിൽ പൂപ്പിൽ വന്നിട്ട് പെട്ടെന്ന് കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൈയായാലും നന്നായിട്ട് ഉണങ്ങിയ ടൗല് കൊണ്ട് തുടച്ച് നമ്മുടെ കയ്യിലൊന്നും അല്പം പോലും ജലാംശം ഇല്ലാന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ ഇനി ഭരണിയിലേക്ക് നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇവിടെ ഓൾറെഡി നമ്മൾ പഞ്ചസാര അലിയിപ്പിച്ചെടുത്തേക്കണോണ്ട് നമുക്കിനി അത് ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഗ്രേപ്സ് മുഴുവനായി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മുടെ മുന്തിരിങ്ങ അല്പം വേവ് കൂടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, തിളച്ച വെള്ളത്തിലേക്ക് മുന്തിരിങ്ങ ഇട്ട് ഒരു 1-2 മിനിറ്റിനുള്ളിൽ അത് ചൂടായി കഴിയുമ്പോൾ തന്നെ കോരിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഒന്നുകൂടി മെൻഷൻ ചെയ്യാൻ കാരണം. ഗ്രേപ്സ് കംപ്ലീറ്റ് നമ്മളിതിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് പഞ്ചസാര അലിയിപ്പിച്ച് വെച്ചിരിക്കുന്ന തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രേപ്സ് ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന ജ്യൂസ് കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പഞ്ചസാര ഡയറക്റ്റ് ചേർക്കുകയാണെങ്കിൽ നമ്മൾ 1-2 ദിവസങ്ങളിൽ ഇത് വൈൻ തുറന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഗോതമ്പാണ്. അത് സാധാരണ ഗോതമ്പോ അതല്ലെങ്കിൽ സൂചി ഗോതമ്പോ ആകാം. പക്ഷേ എനിക്കിന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത് യവം എന്ന ധാന്യമാണ്. ഇത് അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. നമുക്കിത് ഒരു കൈപ്പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഒരു കൈപ്പിടി എന്ന് പറഞ്ഞാൽ 100 ഗ്രാം വരെ ആവാം. ഇത് നമ്മൾ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഇവിടെ ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് 2 വലിയ കഷ്ണം പെട്ട ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. കൂടെ 10-20 ഗ്രാമ്പൂവും 10-12 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിത് ഇതിലേക്കൊന്ന് അമർത്തി കൊടുക്കാം. ഞാനിവിടെ വൈൻ കെട്ടി വയ്ക്കുമ്പോൾ ഒരിക്കൽ പോലും ഈസ്റ്റ് ചേർക്കാറില്ല. ഇവിടെ ആർക്കും അതിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചേർക്കാത്തത്. നിങ്ങൾക്ക് കൂടുതൽ ലഹരി വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വൈനിന് ഈസ്റ്റ് ചേർക്കണമെന്നൊരു നിർബന്ധവുമില്ല. നമുക്ക് ഈസ്റ്റ് ചേർക്കാതെ തന്നെ ഇതുപോലെ അടിപൊളി വൈൻ തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്കിത് ഭദ്രമായിട്ട് അടച്ചു വയ്ക്കാം. അതിനുശേഷം 2-3 ദിവസം കഴിയുമ്പോൾ 1 പ്രാവശ്യം മാത്രം നമ്മളിതൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ചാൽ മതിയാകും. കൃത്യം 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ വൈൻ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമുക്കിതൊരു വൃത്തിയുള്ള തുണി കൊണ്ട് ഇതൊന്നുകൂടി ഇതുപോലെ മൂടിക്കെട്ടി വയ്ക്കാം. ഒരു കനം കുറഞ്ഞ തുണി എടുത്തിട്ട്, വെള്ള തുണിയാണെങ്കിൽ അതെടുത്തിട്ട് രണ്ടായിട്ടൊന്ന് മടക്കി ഒരു 2 ലെയർ തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിതുപോലെ തുണിയുടെ തന്നെ ഒരു ചരട് ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിവയ്ക്കാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഏറ്റവും അടുത്ത ദിവസം തന്നെ വൈൻ കെട്ടിവയ്ക്കുക. ഇന്നേക്ക് കൃത്യം 15-ാം ദിവസം ഞാൻ വൈൻ എടുക്കുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോയും തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വൈൻ്റെ റെസിപ്പി 1, 2 ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതുകൂടാതെ ചാമ്പങ്ങ കൊണ്ടുള്ള വൈൻ്റെ റെസിപ്പിയും ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് കണ്ടിട്ടില്ലാത്തവർക്ക് അത് കണ്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മാത്രമല്ല ഇപ്പോൾ ചാമ്പങ്ങയുടെ സീസണാണ്. നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസിനും ന്യൂ ഇയറിനും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു മുന്തിരി വൈൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.